നമസ്കാരം എല്ലാവർക്കും സ്വാഗതം രാജീസ് ഫുഡ് കോർണറിലേക്ക് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു അരി പായസമാണ് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് കുക്കറി വെച്ച് ഇത് തയ്യാറാക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ 1/2 kg 250 g പായസത്തിൻ്റെ അരി ഉണക്കലരി എടുത്തിട്ടുണ്ട് അതുകൂടാതെ ശർക്കര 300 g ശർക്കര എടുത്തിട്ടുണ്ട് 1 തേങ്ങാതിരുമ്മി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് തേങ്ങ പിഴിഞ്ഞ് തേങ്ങാപ്പാലെടുക്കണം ശർക്കര പാനിയാക്കി നമുക്ക് റെഡിയാക്കി വെക്കാം ആദ്യമായിട്ട് ഞാനിനി അരി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇത് കൂടാതെ ഇതിന് ചുക്കുപൊടി വേണ്ടി വരും ജീരകപ്പൊടി ഏലക്കാപ്പൊടി അതുപോലെ തന്നെ കപ്പലണ്ടി വറുത്തത് കാഷ്നട്സ് റേസിൻസ് ഇതെല്ലാം വേണ്ടി വരും അടുത്തായി ഞാൻ അരി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഏത് ബൗളിലാണോ അരി എടുത്തിരിക്കുന്നത് അതേ ബൗളിന് 3 ബൗള് വെള്ളമാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 വിസിലടിക്കുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അടുത്തതായി തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തേങ്ങാതിരുമ്മിയത് 1 തേങ്ങാതിരുമ്മിയത് ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ ഞാൻ അല്പം ഇളം ചൂടുവെള്ളം ലൂക്വാം വാട്ടർ ഒഴിച്ചിട്ടാണ് ഇത് ഞാനൊന്ന് അരച്ചെടുക്കുന്നത് നന്നായിട്ടിത് അരച്ചെടുക്കാം എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് 1/2 പാൽ തയ്യാറാക്കിയെടുക്കാം 1/2 പാൽ എടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ പിഴിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങ എടുത്ത് 2/2 പാലൂടെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഏറെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അരച്ച് നമുക്ക് പിഴിഞ്ഞെടുക്കാം നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കണം ഇങ്ങനെ പിഴിഞ്ഞ് ആ പാൽ മൊത്തം നമുക്ക് അരിച്ചെടുക്കണം തേങ്ങയുടെ 1/2 പാലും 2/2 പാലും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ശർക്കരയും കൂടെ പാനിയാക്കി ഇവിടെ വെന്തിട്ടുണ്ട് അപ്പം ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി ശർക്കര ഉരുകി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അരി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഏത് കപ്പിലാണെന്നോ അരി എടുത്തിരുന്നത് അതേ അളവ് ആ കപ്പിൽ തന്നെ ഞാൻ 3 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് കറക്റ്റായിട്ട് പാകത്തിനാണ് വന്നിരിക്കുന്നത് അഥവാ അല്പം വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 4 or 4.5 കപ്പ് വേവിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ അളന്നെടുക്കുന്നത് അതേ ഗ്ലാസ്സിനോ കപ്പിനോ ബൗളിനോ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ശർക്കര ഉരുക്കിയത് ഒരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേവിച്ചു വെച്ചിരിക്കുന്ന അരി എടുത്ത് ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ശർക്കര പാനിയിലേക്ക് ഏകദേശം 1-10 മിനിറ്റ് കിടന്ന് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം നന്നായി ഇളക്കി കൊടുക്കണം ഏകദേശം 1-10 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കണം ഈ 2/2 പാൽ ഒഴിച്ചൊരു 10-15 മിനിറ്റ് കൂടി ഇത് നല്ലപോലെ ഇളക്കി കിടക്കണം ആ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് ഈ അരിയൊക്കെ നല്ലപോലെ ഒന്ന് നല്ല മധുരമൊക്കെ പിടിച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇത്
ഏകദേശം 15 മിനിറ്റോളം ആയിട്ടുണ്ട് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇതിലേക്ക് ഇനി അവസാനമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അധികം നേരം നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ പാടില്ല ഇത് പെട്ടെന്ന് തന്നെ ഒരു ഹൈ ഫ്ലെയിമിൽ ആക്കിയിട്ട് ഒരു കഷ്ടിച്ച് 1 മിനിറ്റോളം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യാനാണ് ഈ മോഫീനിന് തൊട്ട് മുൻപായിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി അതുപോലെ 1/2 ടീസ്പൂൺ ചുക്കിന്റെ പൊടി 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ അരിപ്പായസം ഇവിടെ റെഡിയായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അര മണിക്കൂറിനകത്ത് കുക്കറിൽ തന്നെ വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്വാദിഷ്ടമായ പായസമാണ് അഥവാ ഇത് ഒരുപാട് കുറുകി പോകാമെങ്കിൽ ഇതിലേക്ക് അല്പം തിളപ്പിച്ച് പശു പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ട്സും റീസൻസും എല്ലാം വറുത്തിടണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പായസത്തിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടില്ല നെയ്യൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് കുറച്ച് തേങ്ങ കുത്തിയിട്ട് കൊടുക്കുകയാണ് തേങ്ങ കുത്തൊന്ന് മൂപ്പിച്ചിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കാഷ്നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റേസിൻസ് കൂടെ കുറച്ച് നന്നായി വറുത്ത് വന്നിട്ടുണ്ട് ഇതിനെയും പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അരിപ്പായസം തയ്യാറായിട്ടുണ്ട്